നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഇതിനു മുമ്പും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ ഇനിയും ചാൻസ് ഉള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മനഃശാസ്ത്രം പഠിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ്? മനഃശാസ്ത്രം പഠിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ്? ഏതാണ്? പരീക്ഷണ രീതിയാണ്, എക്സ്പെരിമെന്റൽ മെത്തേഡാണ് മനഃശാസ്ത്രം പഠിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ മനഃശാസ്ത്ര പഠന വിഭാഗം ഏത്? ആദ്യത്തെ മനഃശാസ്ത്ര പഠന വിഭാഗമാണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം. ഏതാണ്? ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണ ശാല സ്ഥാപിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണ ശാല സ്ഥാപിച്ചത് കൽക്കട്ട സർവകലാശാലയാണ്, 1916. കൽക്കട്ട സർവകലാശാല 1916. അടുത്ത ക്വസ്റ്റ്യൻ, വൈജ്ഞാനിക മനഃശാസ്ത്രം അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? വൈജ്ഞാനിക മനഃശാസ്ത്രം അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് അൾറിക് നെയ്സർ. ആരാണ്? അൾറിക് നെയ്സർ, 1967. അൾറിക് നെയ്സർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1968. 1968, 1968. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ലിപ്സിംഗിൽ വില്യം വൂണ്ട് സ്ഥാപിച്ച വർഷം. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. എവിടെയാണ്? ലിപ്സിംഗിലാണ്. ഇനി വർഷം ചോദിച്ചാലോ? 1879. 1879. അടുത്ത ക്വസ്റ്റ്യൻ, ജെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് പ്രശസ്ത സമീപനത്തിൽ നിന്നുള്ള അടിത്തറയാണ്? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് പ്രശസ്ത സമീപനത്തിൽ നിന്നുള്ള അടിത്തറയാണ്? ഏതാണ്? വൈജ്ഞാനിക സമീപനം അഥവാ കോഗ്നിറ്റീവ് അപ്രോച്ച്. ആൻസർ എന്താണ്? വൈജ്ഞാനിക സമീപനം അഥവാ കോഗ്നിറ്റീവ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് മനഃശാസ്ത്രത്തെ 3 അടിസ്ഥാന ചോദ്യങ്ങളായ എന്ത്, എങ്ങനെ, എന്തുകൊണ്ട്, വാട്ട്, ഹൗ ആൻഡ് വൈ തുടങ്ങിയവയ്ക്ക് ഉത്തരം കണ്ടെത്തുന്ന ശാഖയെന്ന് നിർവചിച്ചത്? ആരാണ് മനഃശാസ്ത്രത്തെ 3 അടിസ്ഥാന ചോദ്യങ്ങളായ എന്ത്, എങ്ങനെ, എന്തുകൊണ്ട്, വാട്ട്, ഹൗ ആൻഡ് വൈ തുടങ്ങിയവയ്ക്ക് ഉത്തരം കണ്ടെത്തുന്ന ശാഖയെന്ന് നിർവചിച്ചത്? ആരാണ്? ഇ ബി ടിച്നർ. ആരാണ്? ഇ ബി ടിച്നർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗെസ്റ്റാസ് സ്കൂൾ സ്ഥാപിച്ചത്? ഗെസ്റ്റാസ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? മാക്സ് വത്തിമറാണ്. മാക്സ് വത്തിമർ. അടുത്ത ക്വസ്റ്റ്യൻ, ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ജീൻ പിയാഷെ. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ജീൻ പിയാഷെ. ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ മാനകീകൃത ബുദ്ധിശോധകം സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? എല്ലാവർക്കും അറിയാലേ, ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ആദ്യത്തെ മാനകീകൃത ബുദ്ധിശോധകം സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെ. അടുത്ത ക്വസ്റ്റ്യൻ, പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് തിയറി ഓഫ് എവല്യൂഷൻ. പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് തിയറി ഓഫ് എവല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? സർ ചാൾസ് ഡാർവിൻ ആണ്. ആരാണ്? സർ ചാൾസ് ഡാർവിൻ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രബലനം റീഎൻഫോഴ്സ്മെന്റ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? എഡ്വേർഡ് തോണ്ടേക്കാണ്. ആരാണ്? എഡ്വേർഡ് തോണ്ടേക്കാണ്. പ്രബലനം അഥവാ റീഎൻഫോഴ്സ്മെന്റ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് എഡ്വേർഡ് തോണ്ടേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർമ്മയെക്കുറിച്ചുള്ള പരീക്ഷണ പഠനങ്ങൾ നടത്തിയതിൽ പ്രധാനി. ഓർമ്മയെക്കുറിച്ച് അതായത് മെമ്മറിയെക്കുറിച്ചുള്ള പരീക്ഷണ പഠനങ്ങൾ നടത്തിയതിൽ പ്രധാനി ആരാണ്? ഹെർമൻ എബിങ്കസ്. ആരാണ്? ഹെർമൻ എബിങ്കസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്നീ ആശയങ്ങൾ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്നീ ആശയങ്ങൾ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഘടനാവാദത്തിൽ അഥവാ സ്ട്രക്ചറലിസത്തിൽ.
ഏതിലാണ്? ഘടനാവാദത്തിൽ അഥവാ സ്ട്രക്ചറലിസത്തിൽ. അടുത്തത്, ഇന്ത്യൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി ആരാണ്? നരേന്ദ്രനാഥ് സെൻ ഗുപ്ത. നരേന്ദ്രനാഥ് സെൻ ഗുപ്ത. ഇനി മനഃശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പരീക്ഷണ മനഃശാസ്ത്രം, ഫാദർ ഓഫ് സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഇവരുടെയൊക്കെ പിതാവ് ആരാണ്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വിൽഹെം വൂണ്ടാണ്. വിൽഹെം വൂണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് നരേന്ദ്രനാഥ് സെൻ ഗുപ്തയും മനഃശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വിൽഹെം വൂണ്ടാണ്. അടുത്തത്, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണത്തിന്റെ ഫാദർ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അടുത്തത്, ശാസ്ത്രീയ മനഃശാസ്ത്രം നിലവിൽ വന്നത്. ശാസ്ത്രീയ മനഃശാസ്ത്രം നിലവിൽ വന്നത് എന്നാണ്? 19th century. ശാസ്ത്രീയ മനഃശാസ്ത്രം നിലവിൽ വന്നത് 19th century.